Hi friends, welcome back to Foodie Queen. Appa njangal innoru weekend shopping vlog aayittana thirikkunnathu. Njangal innu povaan povunnathu Nesto hypermarket ilottanu. Appa idinte current location Almutina Street near Fish Roundabout Dera Dubai. Newly open aaya hypermarket aanu. Appa inagathe visheshangalokke niyakku njan kaanichu tharam. Appa Makfi ippo entrance lottu poittundu. First time we are here. We are going to get a lot of excitement. Weekend is going to be a crowd. We are going to look at the videos. പിന്നെ ക്രൗഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് ശരിയായി എടുക്കാൻ പറ്റുന്നില്ല മാക്സിമം എല്ലാം കവർ ആക്കാൻ നോക്കിയിട്ടുണ്ട് ഞാൻ നല്ല നാടൻ പപ്പടം കണ്ടു അപ്പോൾ പിന്നെ ഞാൻ അത് വാങ്ങിച്ചു പപ്പടം മക്ഫിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവനെ ചോറിന് പപ്പടം ഇല്ലെങ്കിൽ ശരിയാവില്ല I have a desiccated coconut powder. I have chicken maggi cubes, beef, chicken, and variety brands. I have a maggi company, chicken cubes. I have a chicken cubes. I have a full chocolate. Variety aitulla dinner set, cookware set, aluminium, steel, manchetti, and different products. I will show you how to do this. Cookware set undu nenne vicharikkitte pakshe namukku oru product pudiyadayittu kaanumbokku adu endara adu vaanganum adu nokkanulla oru aagamsha koodalayirikkum enikku adu pole enneyanu ee dinner setum cookware set okke kaanumbokku koodalayittu adu thanne nokkirikkum kaanan endo oru bhangiyaanu I have a manchetti collection.
അപ്പോൾ പിന്നെ ഇവിടെ കണ്ടപ്പോൾ ഞാനത് വാങ്ങിച്ചു. സ്പെഷ്യൽ മൺചട്ടിയിലുള്ള ഒരു മീൻകറി ഉണ്ട്. ഇൻഷാല്ലാ അടുത്ത് തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മൺചട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ സ്റ്റീൽ ആൻഡ് അലുമിനിയം സെക്ഷന്. അതിൻ്റെ ചെറുതും വലുതുമായ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങൾ, ഗ്ലാസ് ഐറ്റംസ്, പിന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരുപാട് കിട്ടും. ഇതൊക്കെ നമുക്ക് മറ്റേ ബിരിയാണിയൊക്കെ ഇട്ട് വെച്ച് നല്ല ഷോ ആയിട്ട് വെക്കാനൊക്കെ വീഡിയോസിലൊക്കെ ഇടുമ്പോൾ ഒക്കെ നല്ലൊരു ഭംഗിയാണ്. അതൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കത് വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെട്ടോട്ട് വിചാരിച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ഹോട്ട് പോട്ടൊക്കെ കാണിച്ചുതരാം. അതായത് നമ്മുടെ ചൂടുപാത്രങ്ങൾ, നല്ല പല തരത്തിലുള്ള ഡിസൈനിലുള്ള ചൂടുപാത്രമാണ്. സ്റ്റീലുള്ളതുണ്ട്, പ്ലാസ്റ്റിക് ആയതുണ്ട്. അതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിൽ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ഡിസൈനിലുള്ളതുണ്ട്. നല്ല രസമുണ്ട് അത് കാണുമ്പോൾ തന്നെ. ഇനി ഇവിടുത്തെ മറ്റു കളക്ഷൻസൊക്കെ നിങ്ങൾ കണ്ടു നോക്ക്, എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. ഈ സെക്ഷനിൽ ബേക്കിങ്ങിന് ആവശ്യമായ എല്ലാത്തരം മോൾഡും ഡിഫറെൻ്റ് കമ്പനീസിൻ്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ എനിക്കൊരു ഒത്തിരി ഇഷ്ടമായ ഒരു കാര്യം, നമ്മളെ പത്തിലൊക്കെ ചുടുന്ന, നാലഞ്ച് പത്തിലൊക്കെ ഒരുമിച്ച് ചുടാൻ പറ്റുന്ന പ്രൈ ഫാൻ. അപ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് റോസ്റ്ററി സെക്ഷനിലോട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ ഇവിടെ നീ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ സ്വീറ്റ്സിന് വേണ്ടിയുള്ള നട്ട്സൊക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ പൗഡർ, അത് ക്രഷ് ചെയ്തത്, അതൊക്കെ ഇവിടെ നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബദാം ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ബദാമിൻ്റെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുള്ളത്, പിന്നെ വേണമെങ്കിൽ ബദാമിൻ്റെ പൗഡർ വേണമെങ്കിൽ അതും ഇവിടെ വാങ്ങാൻ കിട്ടും. ബദാം മാത്രമല്ല, പിസ്ത, ബാക്കിയുള്ള നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അപ്പോൾ നല്ല രീതിയിലാണ് അവരുടെ ബോക്സിലത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു സെക്ഷനാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ ഫാമിലിയായി വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ബിരിയാണി, പിന്നെ ഇവിടുത്തെ തന്നെ NFC ചിക്കൻ, അങ്ങനെയുള്ള എല്ലാ വെറൈറ്റിയുള്ള ഗ്രില്ലഡ് ചിക്കൻ, അതൊക്കെ വാങ്ങാൻ കിട്ടും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബേക്കറി സെക്ഷന്. അപ്പോൾ ഇവിടെ എല്ലാ സ്വീറ്റ്സും കേക്ക്സും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഫേമസ് അറബിക് ഡെസേർട്ടായ ബാസ്ബൂസ കുണാഫ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അത് വാങ്ങാം. ഇതിപ്പോൾ ഇവിടുത്തെ ഫിഷറി സെക്ഷനാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് മീനൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തരം മീനും ഇപ്പോൾ നിങ്ങൾക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ ചെമ്മീനും കൂന്തലൊക്കെ കണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റാണ് ചെമ്മീനും കൂന്തലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഞങ്ങൾ വാങ്ങിച്ച്. ഇതുവരെ ഞാൻ ഫിഷ് റിലേറ്റഡ് ആയ റെസിപ്പീസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇൻഷാല്ലാ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഡ്രൈ ഫിഷ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. നല്ല പാക്കിംഗ് ഒക്കെ ആയിട്ടുള്ള എല്ലാത്തരം ഡ്രൈ ഫിഷ് ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മീറ്റ് സെക്ഷന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് കൺട്രീസിൻ്റെ എല്ലാ മീറ്റും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. മട്ടൻ, ബീഫ്, ചിക്കൻ ഒക്കെ നിങ്ങൾക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും.
പിന്നെ എനിക്കിവിടെ ഭയങ്കരമായിട്ടൊന്ന് ഇഷ്ടമായ ഒരു സെക്ഷനാണ് ഇവിടുത്തെ ചെടികളൊക്കെ കിട്ടുന്നൊരു സെക്ഷൻ. നല്ല നമ്മുടെ നാടൻ കറിവേപ്പിലയുടെ ചെടിയൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. പിന്നെ അലോവേറ, തുളസി, പിന്നെ എന്താ പറയുക, നമ്മൾ കൊച്ചിങ്ങൾക്കൊക്കെ കൊടുക്കുന്ന നമ്മളത് സാമ്പ്രാണിച്ചപ്പ്, അപ്പോൾ അത് ആ ചെടികളൊക്കെ ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ എനിക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സെക്ഷനിലോട്ടേക്ക് പോയി. നമുക്ക് വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് വാങ്ങിയിട്ട് വരാം. എനിക്ക് കുറച്ച് ചീസ് വാങ്ങാനുണ്ടായിരുന്നു, മൊസറല്ല ചീസ്. അപ്പോൾ ആ സെക്ഷനിലോട്ട് നമുക്ക് പോവാം. ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചീസാണ് ഇതുപോലത്തെ ക്യൂബായിട്ടുള്ള ചീസ്. അത് ആൽമറായി, കിരി, പുക്ക്, അങ്ങനെ ഓരോ ബ്രാൻഡ്സിലായിട്ട് വരും. പിന്നെ എനിക്ക് മറ്റേ സ്ലൈസസ് ചീസ് വേണമായിരുന്നു നമ്മുടെ ബർഗറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പുക്കിൻ്റെ സ്ലൈസസ് ആയിട്ടുള്ള ചീസ് ബർഗർ ഉണ്ടാക്കാനാണ് ഞാനത് വാങ്ങിയത്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എനിക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതാണ്. നമ്മുടെ തണ്ണിമത്തന് ഒരു കിണർ പോലെ സംഭവം, കിണറിൻ്റെ ഷേപ്പിലാണ്. അതിനകത്താണ് അവർക്ക് തണ്ണിമത്തൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോസ്മെറ്റിക്സ് സെക്ഷന്. ഇവിടെ മേക്കപ്പും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാവും. വെറൈറ്റി ഓഫ് കമ്പനീസിൻ്റെ നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. പിന്നെ ബേബി പ്രോഡക്ട്സ്, പിന്നെ ഷാംപൂ, അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഇവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. ഞങ്ങളിപ്പോൾ നെസ്റ്റോയുടെ രണ്ടാമത്തെ നിലയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും അവർ ഒരുപാട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനിലോട്ടായി നമുക്ക് പോവാം. ഇപ്പം ഞങ്ങൾ മക്ഫിയുടെ ഫേവറേറ്റ് സെക്ഷനിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും ഏകദേശം ടോയ്സ് ആൻഡ് സ്പോർട്സ് സെക്ഷന്. നല്ല ക്വാളിറ്റി ഉള്ള ടോയ്സാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്. റീസണബിൾ പ്രൈസാണ്, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ നല്ല ഓഫേഴ്സും ഉണ്ട് ഇപ്പം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ടോയ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാം. അപ്പോൾ നിങ്ങൾ കുറേ സമയമല്ലേ മക്ഫീനെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നേ ഉണ്ടാവും. തമ്മനയിൽ കണ്ട പോലെ തന്നെ മക്ഫീൻ്റെ കുറച്ച് കളിയൊക്കെ നിങ്ങൾക്ക് കാണാം. മക്ഫീൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവൻ എല്ലാ ടോയ്സിലും ഫുൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അവന് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എടുത്ത് പറയണത് ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇവിടുത്തെ സെയിൽസ് സ്റ്റാഫായാലും സൂപ്പർവൈസറായാലും മാനേജറായാലും ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവർ. ഓരോന്നിലായിട്ട് കയറി ഇരുന്നോന്നുള്ളതാണ് ഇപ്പം മക്ഫി. അവസാനം ഇപ്പോൾ സൈക്കിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ സൈക്കിൾ ഒട്ടാൻ മക്ഫിക്ക് അറിയില്ല. കുറേ പിണങ്ങി നോക്കി, പറ്റുന്നില്ല. പിന്നെ അത് നിണിച്ച് ഓടിയത്. ഇവിടെ എല്ലാത്തരം ടോയ്സ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ കിഡ്സിൻ്റെ, ഗേൾസ് ആൻഡ് ബോയ്സിൻ്റെ എല്ലാ സൈക്കിളായാലും മറ്റു ടോയ്സ് ആയാലും നല്ല ക്വാളിറ്റിയുള്ള ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. ഏകദേശം എല്ലാ ടോയ്സും അവൻ ട്രൈ ചെയ്തു. ഇപ്പോൾ അടുത്ത ടോയ്സിലോട്ട് കയറിയിരിക്കുകയാണ്. ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. അവന്
ആദ്യമൊക്കെ സങ്കടത്തിലുണ്ടായിരുന്നു, അവൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ ഫുൾ ഹാപ്പിയായി. മക്ഫി ഭയങ്കര എക്സസൈസിലാണ്, അപ്പോൾ ഇപ്പോൾ റൈഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എക്സസൈസിലോട്ട് പോയിരിക്കുകയാണ്. അവന് കുറച്ച് എനർജി കൂട്ടാനാണ്. പിന്നെ നല്ലൊരു അടിപൊളി ഇലക്ട്രോണിക് ഡ്രംസ് ഉണ്ടായിരുന്നു അവിടെ, നല്ല ഓഫറിലുണ്ടായിരുന്നു. നല്ല അതിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. ഞാൻ ഓൺ വോയിസ് എടുത്തതായിരുന്നു, പക്ഷെ അവിടുത്തെ സൗണ്ട് കാരണം അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റിയിട്ടില്ല. കിഡ്സിൻ്റെ ബൈക്ക് കളക്ഷൻസ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. മക്ഫി തായ കളിക്കുന്നത് കണ്ടപ്പോൾ ഫാത്തിമക്കും ഒരു ആഗ്രഹമായി തായ ഇറങ്ങി കളിക്കാൻ. അങ്ങനെയും ഫാത്തിമാനെ തായ എടുത്തിട്ടുണ്ട്, പക്ഷെ അവൾക്ക് കളിക്കാനൊന്നും അറിഞ്ഞൂടാ. പിന്നെ മക്ഫിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ട്രക്കാണ്. അപ്പോൾ ഇത് ആദ്യം വിചാരിച്ച ഞങ്ങളിതൊന്നും അതിലിരുത്താനൊന്നും പറ്റില്ലായിരിക്കുമെന്ന്. പക്ഷെ അവിടുത്തെ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ സർവീസ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് ഇവിടുത്തെ സൂപ്പർവൈസറാണ്, അവർ പറഞ്ഞു ഓരോ പ്രശ്നമില്ല, ഞങ്ങളതിലിരുത്താം. അങ്ങനെ അത് അവരെന്നെ താഴെ വെച്ച് മോനായിലിരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരെന്നെ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്ത് കുറേ സമയം അവനതിൽ കളിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിയായി, മക്ഫിയും നല്ല ഹാപ്പിയായി. നല്ലൊരു എന്താ പറയുക, നല്ലൊരു സർവീസ് ആയിരുന്നു, ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു സർവീസ് ആയിരുന്നു അവരിൽ നിന്ന് കിട്ടിയത്. മാത്രമല്ല ആ പ്രൊഡക്ഷനെ കുറിച്ച് എല്ലാ വിവരങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തെന്ന്, അതിൻ്റെ പവറും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഹോം അപ്ലയൻസും ഇവിടെ വാങ്ങാൻ കിട്ടും. അടുത്തത് ഞങ്ങൾ പോയ കിഡ്സിൻ്റെ ക്ലോത്ത് സെക്ഷനിലോട്ടാണ്. അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സസ്സാണ്. പാർട്ടി വെയർ മാത്രമല്ല, കാഷ്വൽ ടൈപ്പിലുള്ളതും പിന്നെ വെസ്റ്റേൺ ടൈപ്പിലുള്ളതും മോഡേൺ ആയിട്ടുള്ളതും എല്ലാ ടൈപ്പിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സസ് ഇവിടെ കിട്ടാനുണ്ട്. ഇപ്പോൾ മോക്ക് കുറച്ച് ഇന്നർ വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. മക്ഫി കാര്യമായിട്ട് അവിടെ ഡാൻസിലാണ്. മക്ഫിയുടെ കിടിലിന് പണിപ്പാളി ഡാൻസായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഓൺ വോയിസിലിടാനൊന്നും പറ്റിയില്ല, ഭയങ്കര സൗണ്ടായതുകൊണ്ട്. ഇവിടെ ഇൻഫൻസിന് ആവശ്യമായ ക്ലോത്ത്സ് ആൻഡ് മിറ്റൻസ്, ക്യാപ്സ്, കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ, മദർ ബാഗ്സ് ഇതൊക്കെ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇവിടെ എനിക്ക് എല്ലാ ബേബി പ്രൊഡക്റ്റും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. എൻ്റെ ഡിഫറെൻ്റ് ടൈപ്പിലുള്ള എല്ലാ പ്രൊഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ്. ബോയ്സിൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ മക്ഫിക്കാണോ വല്ലതുണ്ടോ എന്ന് നോക്കി, കളേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി കളേഴ്സ് ഉണ്ട്, ഒരു ഷർട്ടിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ നേരെ പോയത് ലേഡീസ് കളക്ഷനിലോട്ടാണ്. ഓരോ സെക്ഷൻ അവർ നന്നായിട്ട് തന്നെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ലേഡീസിൻ്റെതായാലും കിഡ്സിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും വേറെ വേറെ കാറ്റഗറിയിലായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സ് ഉണ്ട്, ജംപ് ഷൂട്ട്, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഈ ജിം ഷൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു കളേഴ്സ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അതേ മോഡലിൽ ഒരു വ്യത്യസ്ത കളേഴ്സിലുള്ള ജിം ഷൂട്ടും ഉണ്ട്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മോഡലിലുള്ളതും ഉണ്ട്. ഇത് ഇവിടുത്തെ ഫുട് വെയർ കളക്ഷനാണ്. ലേഡീസ്, ജെൻസ്, കിഡ്സ് അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള ഫുട് വെയർ കളക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ തൊട്ടടുത്ത് തന്നെയാണ് ജ്വല്ലറി സെക്ഷൻ, ബാഗ് സെക്ഷനൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. ഇവിടെ ഒരുപാട് ജ്വല്ലറീൻ്റെയും ബാഗ്സിൻ്റെ കളക്ഷൻ ഉണ്ട് ഇവിടെ. ഇത് ഇവിടുത്തെ ജെൻസ് സെക്ഷനാണ്. നേരത്തെ ലേഡീസ് സെക്ഷന് പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു രസമുണ്ട് അത് കാണാൻ തന്നെ. പിന്നെ കൂടുതൽ ഞങ്ങൾ ജെൻസ് സെക്ഷനിലോട്ട് പോയിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്കതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഇത് ഇവിടുത്തെ ട്രോളി ബാഗ് കളക്ഷൻസാണ്. അപ്പോൾ അതൊരു ഏരിയയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റായിട്ടുള്ള ഡിഫറെൻ്റ് ബ്രാൻഡ്സിൻ്റെ നല്ല നല്ല ക്വാളിറ്റിയിലുള്ള ട്രോളി ബാഗ്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞങ്ങൾ അവസാനം പോയ സെക്ഷൻ ഇതാണ്. ഇവിടെ മെയിനായിട്ട് ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്സ്, കംഫോർട്ട്, പിന്നെ കാർപ്പറ്റ് ഇതൊക്കെ ഇവിടെ എനിക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെയൊക്കെ ഡിഫറെൻ്റ് കളക്ഷൻ ആയിട്ടുള്ളത് നല്ല കളേഴ്സിലുള്ളത് ഇവിടെ ഉണ്ട്. ഫാത്തിമ ഭയങ്കര കരച്ചിലാണ് തായിറങ്ങാൻ വേണ്ടിയിട്ട്. മക്ഫി ഭയങ്കരമായിട്ട് അവിടെ കളിക്കുന്നത് കണ്ടിട്ടാകുമ്പോൾ അവർക്കും കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്ഫി എന്താക്കണം അതേപോലെ ഫാത്തിമക്കും ആക്കണം. പിന്നെ ഞാൻ അവളെ തായിറക്കി കുറച്ച് സമയം കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് നേരം വരെ കളിയൊക്കെ നമുക്ക് കാണാം. മക്ഫി ഫാത്തിമാനെ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്, എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ് നീ നോക്കട്ടെ, എനിക്കായി ഇന്ന് മൊത്തം നീ നോക്കണം എന്ന് പറഞ്ഞ എൻ്റെ കയ്യിലെടുത്തത്. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് എന്നെ കെയർ ആയിക്കൊണ്ടുണ്ടായിരുന്നു അവളെ. ഫാത്തിമ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ മക്ഫി എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. അവനില്ലാണ്ട് അവൾക്ക് ഒരു കളി നടക്കല. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ അവൾ ചെയ്യാൻ നോക്കും. മക്ഫിയും ഫാത്തിമയും ഓടലും ചാടലൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് തന്നെ ടയർഡായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ നല്ല നല്ല കുക്കിങ്ങും വ്ളോഗും ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത്.